അലൈക്കും അസലാമലൈക്കും വർഹമുല്ലാ വബർക്കാത്തു ബിസ്മിള്ളഹിറുറഹിമാൻ റഹീം അലഹമുല്ലാഹിറബിആലമീൻ അസ്വലാത്ത വസ്ലം അല അഷ്റഫ്ലബിയ ഇബ്ബൽ മുർസലീം നബീന വ ഹബീബിനഹമ്മദീൻ വ ആലി വ അസ്ഹാബിഹി വ അസ്ൻദ്ദീനി അമ്മാബാദ് ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ സഹോദരന്മാരെ സഹോദരികളെ പരിശുദ്ധ ഖുർആാനിൻ്റെ ശ്രേഷ്ഠതകളും അതുമായി ബന്ധപ്പെട്ട വിധിവിലക്കുകളും വിശദീകരിക്കുന്ന നൂറ് ഹദീസുകളുടെ പഠനവുമായി ബന്ധപ്പെട്ട ദർസിലാണ് നാം ഉള്ളത് അലഹമില്ല അള്ളാഹു സുഹാനഹു വഅാലയുടെ തോഫിക്കോട് കൂടി ഇരുപത്തിയാറോളം ഹദീസുകളും അതിലടങ്ങിയിട്ടുള്ള വ്യത്യസ്തങ്ങളായ ആശയങ്ങളും കഴിഞ്ഞ ക്ലാസ്സുകളിലായി നാം മനസ്സിലാക്കി അള്ളാഹുവിൻ്റെ ഗ്രന്ഥമായ പരിശുദ്ധ ഖുർആാനിനെ മുറുകെ പിടിക്കുന്നതിൻ്റെ പ്രാധാന്യമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നാം വിശദീകരിച്ചിട്ടുള്ളത് ഇൻഷാ അള്ള ആ വിഷയവുമായി ബന്ധപ്പെട്ട് മറ്റൊരു ഹദീസ് കൂടി നമുക്ക് മനസ്സിലാക്കാം അത് ഇരുപത്തിയേഴാമത്തെ ഹദീസായി നമുക്ക് മനസ്സിലാക്കാം ഇരുപത്തി ഏഴാമത്തെ ഹദീസ് ഈ ഹദീസ് ഇമാം ഹാക്കി മൊറഹുല്ല അദ്ദേഹത്തിൻ്റെ അൽ മുസ്തദറക്കിൽ ഉദ്ധരിക്കുന്ന ഹദീസാണ് അദ്ദേഹം പറയുന്നു അക്ബർ അബൂബക്കരീൻ ഇബന് ഇസ്ഹാഖ് അൽ ഫഖീഹു أنبأ محمد بن عيسى بن السكني الواسطي قال حدثنا داود بن عمرو الضبي قال حدثنا صالح بن موسى الطلحي عن عبد العزيز بن رفيع عن أبي صالح عن أبي هريرة رضي الله تعالى عنه إمام حاكم رحمه الله تند سند پرأي غيان أخبرنا أبو بكر بن إسحاق الفقيح أنبأ محمد بن عيسى بن السكني الواسطي قال قال, قال 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 حدثنا حدثنا ابن ابن صالح صالح موسى الطلهي عن 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 عبد العزيز بن رفيع رضي الله 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 تعالى عنه رسول صلى صلى عليه عليه وسلم وسلم نبي ഞാൻ നിങ്ങളിൽ രണ്ട് കാര്യങ്ങൾ വിട്ടേച്ചു പോവുകയാണ് ഞാൻ നിങ്ങളിൽ രണ്ട് കാര്യങ്ങൾ വിട്ടേച്ചു പോകുകയാണ് ഇരുപത്തിയാറാമത്തെ ഹദീസായി നമ്മൾ പഠിച്ചപ്പോൾ അവിടെ സ രണ്ട് ഭാരിച്ച കാര്യങ്ങൾ അതിൽ ഒന്ന് പറഞ്ഞത് അവവൽ ഹുമാ കിതാബുല്ലാ ഫിഹിൽ ഹുദാ വന്നൂർ ഫുദൂബി കിതാബില്ലാഹി വസ്തം സിഖൂബിഹി അള്ളാഹുവിൻ്റെ ഖുർആാനാണ് നിങ്ങളതിനെ മുറുക പിടിക്കണം രണ്ടാമത് പറഞ്ഞത് അഖ്ലുബൈത്തി അഹ്ലുബൈത്തി നബിസമയുടെ കുടുംബത്തെ സംബന്ധിച്ചുമാണ് പറഞ്ഞിട്ടുള്ളത് ഇവിടെ അലൈഹി അലിസ്ലം വീണ്ടും പറയുന്നു ഇന്നിയ കത് തറുഖും ഞാൻ രണ്ട് കാര്യങ്ങൾ നിങ്ങളിൽ വിട്ടേച്ചു പോവുകയാണ് അതിനുശേഷം നിങ്ങൾ ഒരിക്കലും എന്തു ചെയ്യുകയില്ല വഴിപിഴച്ചു പോവുകയില്ല ഈ രണ്ട് കാര്യങ്ങളെ നിങ്ങൾ സ്വീകരിക്കുകയാണെങ്കിൽ നിങ്ങൾ വഴി പിഴച്ചു പോവുകയില്ല ഏതൊക്കെയാണത് കിതാബ് അള്ളാഹി ഒന്ന് അള്ളാഹുവിൻ്റെ കിതാബാണ് വസുന്നത്തി മറ്റൊന്ന് എൻ്റെ സുന്നത്തുമാണ് അപ്പോൾ നബിസ് അള്ളം പറയുന്നത് രണ്ട് കാര്യങ്ങൾ നിങ്ങളിൽ വിട്ടേച്ചു പോകുന്നു ഒന്ന് ഖുർആനും മറ്റൊന്ന് സുന്നത്തും വലനിയ അത് രണ്ടും വേർപിരിയുകയില്ല ഹൗദിൻ്റെ അടുക്കൽ എൻ്റെ അടുത്തേക്കത് എത്തിച്ചേരുന്നതുവരെ അത് വേർപിരിയുകയില്ല എന്ന് പറഞ്ഞാൽ കിയാമത്ത് വരെ വേർപിരിയാതെ നിലകൊള്ളും പരിശുദ്ധ ഖുർആാനും അതേപോലെ തന്നെ നിബിസൾ ലാഹു അലഹി വസല്ലമയുടെ സുന്നത്തും ഇത് വളരെ ശ്രദ്ധേയമായ ഹദീസാണ് പ്രധാനമായും രണ്ട് പോയിൻറ്റുകളാണ് ഈ ഹദീസിലുള്ളത് ഒന്നാമത്തെ പോയിന്റ് നബിസാഹു അലൈഹി വസ്സലമ്മ നമ്മൾ വഴിപിഴച്ച് പോവാതിരിക്കാൻ രണ്ട് കാര്യങ്ങൾ വിട്ടയച്ചു പോകുന്നു ഒന്ന് ഖുർആനും മറ്റൊന്ന് സുന്നത്തുമാണ് അപ്പോൾ പരിശുദ്ധ ഖുർആാൻ മുറുക പിടിക്കുന്നത് പോലെ തന്നെ സുന്നത്തും മുറുക പിടിക്കേണ്ടതുണ്ട് അകപ്പെടുന്ന ആളുകളിൽ ഉൾപ്പെട്ടുകൊണ്ട് നരകത്തിൽ പോവാതിരിക്കാൻ അതിനുള്ള വഴിയായി നബിസറുള്ളി വസ്ലം പഠിപ്പിച്ചത് പ്രവാചകൻ്റെ സുന്നത്തിനെ മുറുക പിടിക്കാനാണ് മാ അന യൗമ അസ്ഹാബി എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസ്ലമ പറഞ്ഞിട്ടുള്ളത് അലൈക്കും ബിൽ ജമാഅ നിങ്ങൾ ജമാഅത്തിൻ്റെ മാർഗം പിൻപറ്റണം സഹാബത്തിൻ്റെ സത്യത്തിൽ യോജിച്ച ആളുകളുടെ മാർഗം പിൻപറ്റണം എന്ന് നബി സലാഹ് അലൈഹി വസ്ലം പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ മൻ യേഷുൻ കുംഫസൈറ ഇഖ്തിലാഫൻ കസീറ അലൈക്കും ബി സുന്നത്തി ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പോൾ നിങ്ങൾ എൻ്റെ സുന്നത്തിനെ മുറുക പിടിക്കണം ഇങ്ങനെ സുന്നത്തിനെ മുറുകെ പിടിച്ച് വഴികേടിൽ നിന്നും അഭിപ്രായ വ്യത്യാസങ്ങളിൽ നിന്നും രക്ഷപ്പെടണമെന്ന് നബി നബിസലാഹു അലൈഹി വസല്ലമ വ്യത്യസ്ത സന്ദർഭങ്ങളിൽ വ്യത്യസ്ത രൂപത്തിൽ പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ പരിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹു സുബാനുത്തല പറയുന്നത് നിങ്ങൾ നബി നബിസലാഹു അലഹി വസല്ലമയെ പിൻപറ്റിയാൽ നിങ്ങൾക്ക് സന്മാർഗം കണ്ടെത്താൻ സാധിക്കും അതീയോള്ളാഹവ അതീയോ റസൂൽ നിങ്ങൾ അള്ളാഹുവിനെയും അനുസരിക്കണം നബിസലുള്ളാഹു അലഹി വസല്ലമയെയും അനുസരിക്കണം മൻ യുദ്ധ റസൂൽ ഫക്കത് അത് അള്ളാഹ് റസൂലിന് ആരാണോ അനുസരിക്കുന്നത് അവർ അള്ളാഹുവിന് അനുസരിച്ചിരിക്കുന്നു ഇങ്ങനെ ഡസൻ കണക്കിന് ആയത്തുകൾ പരിശുദ്ധ ഖുർആനിൽ നബിസലാഹു അലഹി വസല്ലമയെ അനുസരിക്കുന്നതിൻ്റെ പ്രാധാന്യത്തെ സംബന്ധിച്ച് നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യൻ വഴി പേച്ചു പോവാതിരിക്കാൻ അതാണ് ലൻ തതിൽ ഉപഹുമ അതിനുശേഷം നിങ്ങൾ വഴി തെറ്റിപ്പോവുകയില്ല രണ്ട് കാര്യങ്ങൾ നമ്മൾ സ്വീകരിക്കണം ഒന്ന് അള്ളാഹുവിൻ്റെ കിതാബാണ് കിതാബ് അള്ളാ രണ്ടാമത്തത് വസുന്നത്തി എൻ്റെ ചര്യ നബിസലാ അലിസ്ലം പറയുന്നു പ്രവാചകൻ്റെ ചര്യയെ മുറുകെ പിടിക്കണം അതുകൊണ്ട് ഈ ഹദീസിൽ നിന്ന് ലഭിക്കുന്ന പ്രധാനപ്പെട്ട പോയിൻ്റ് നാം ജീവിതത്തിൽ വഴിവയച്ചു പോവാതിരിക്കാൻ പരിശുദ്ധ ഖുർആനിൻ്റെ കൂടെ സുന്നത്തിനെ മുറുകെ പിടിക്കണം കാരണം ഖുർആനിൻ്റെ വ്യാഖ്യാനമാണ് നബിസ്ഹു അലൈഹി വസ്ലമിയുടെ സുന്നത്ത് കാന ഹുലുഖുഹു അൽ ഖുർആൻ എന്നാണ് ഐഷാറുദ്ദി അള്ളാഹു അൻഹ പറഞ്ഞത് നബിയുടെ സ്വഭാവം എന്നത് ഖുർആാനാണ് അപ്പോൾ ഖുർആാനിൽ അടങ്ങിയിട്ടുള്ള ആശയങ്ങളെ ജീവിതത്തിലൂടെ പ്രവർത്തിച്ച് കാണിച്ചു തരുന്നതാണ് മുഹമ്മദ് നബിസ്വല്ലാ അലൈഹി വസ്ലമിയുടെ ചര്യകൾ അതുകൊണ്ട് ഖുർആാനിനെ ശരിക്കും മനസ്സിലാക്കുവാൻ സുന്നത്തിനെ പിൻപറ്റിയേ മതിയാകൂ ഇതാണ് ഒന്നാമത്തെ പോയിന്റ് രണ്ടാമത്തെ പോയിന്റ് ഖുർആാനും സുന്നത്തും വേർപിരിയുകയില്ല ഹത്ത ഹൗദ് പിരിയുകയില്ലൗദിൻ്റെ അടുക്കൽ അവ എത്തുന്നത് വരെ അപ്പോൾ കയ്യാമത്തെ നാൾ വരെ അതാണതുകൊണ്ടുള്ള ഉദ്ദേശം പരിശുദ്ധ ഖുർആാനും സുന്നത്തും വേർപിരിയുകയില്ല എന്നർത്ഥം ഇത് പിൽക്കാലഘട്ടത്തിൽ വന്ന വളരെ പിഴച്ച ഒരു വിഭാഗക്കാർക്കുള്ള മറുപടി കൂടിയാണ് കാരണം ചില ആളുകളുണ്ട് ഞങ്ങൾക്ക് ഖുർആൻ മതി സുന്നത്ത് വേണ്ട എന്ന് പറയുന്നവർ കാരണം സുന്നത്തിൻ്റെ ആവശ്യമില്ല പരിശുദ്ധ ഖുർആനിൽ തന്നെ മാർഗദർശനമുണ്ട് അതുകൊണ്ട് ഖുർആൻ മാത്രം മതി അങ്ങനെ അഹിലുൽ ഖുർആാൻ ഖുർആനിൻ്റെ ആളുകൾ അൽ ഖുർആനിയ്യൂൻ ഞങ്ങൾ ഖുർആാനിൻ്റെ ആളുകളാണ് എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്ന ചില ആളുകളുണ്ട് അവൾ ബിസർ അല്ലാഹു അലി വസല്ലമയുടെ ഹദീസുകളെ നിഷേധിക്കുന്നവരാണ് ഹദീസിൻ്റെ ആവശ്യമില്ല എന്ന് പറയുന്നവരാണ് അത് വിശ്വസിക്കാൻ കൊള്ളുകയില്ല എന്ന് പറയുന്നവരാണ് അവർക്കുള്ള മറുപടി നബി നബിസ്വല്ലാ വസ്ലം പറഞ്ഞു വെച്ചിട്ടുണ്ട് ഖുർആാനിനെയും സുന്നത്തിനെയും വേർതിരിക്കാവതല്ല അത് വേർതിരിയുകയില്ല കാരണം ഖുർആാനിനെ വിശദീകരിക്കുന്ന ഡ്യൂട്ടിയാണ് നബിസ്വലാഹു അലൈ ഉണ്ടായിട്ടുള്ളത് നബിയുടെ വിശദീകരണം തള്ളിയാൽ അതിൻ്റെ അർത്ഥം ഖുഹാനിൻ്റെ ആശയത്തെ അവൻ തള്ളി എന്നാണ് അള്ളാഹു ഉസ്ബാൻ പറഞ്ഞല്ലോ ഈ ഖുർആാനിനെ താങ്കൾക്ക് നാം അവതരിപ്പിച്ചു തന്നത് താങ്കൾ ജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുക്കാനാണ് അപ്പോൾ നബിയുടെ ജീവിതം എന്ന് പറയുന്നത് സുന്നത്തുകൾ എന്ന് പറയുന്നത് ഖുർആനിൻ്റെ ശരിയായ അർത്ഥവും വ്യാഖ്യാനവുമാണ് അപ്പോൾ നബിയുടെ സുന്നത്തിനെ തള്ളിയാൽ ഖുർആനിൻ്റെ അർത്ഥവും വ്യാഖ്യാനവുമാണ് നാം തള്ളിക്കളയുന്നത് അതുകൊണ്ട് തന്നെ ഖുർആൻ മാത്രം മതി സുന്നത്ത് വേണ്ട എന്ന് പറയുന്നവർ അക്ഷരാർത്ഥത്തിൽ ഖുർആാനിനെ തന്നെയാണ് തള്ളിക്കളയുന്നത് കാരണം നേരത്തെ പരിശുദ്ധ ഖുറാനിൽ അള്ളാഹുസ്ബ്ബാനോ തല സൂചിപ്പിച്ചു മൻ മനുഷ്യർ റസൂല ഫ റസൂലിനെ അനുസരിക്കുന്നവർ അള്ളാഹുവിനാണ് അനുസരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റായ ഒരു മരണ കിട്ടും എന്താണത് പ്രവാചകൻ സല്ലി വല്ലമയോട് അനുസരണക്കേട് കാണിക്കുന്നവർ അപ്പോൾ അള്ളാഹുവിനോടാണ് അനുസരണക്കേട് കാണിക്കുന്നത് അതുകൊണ്ട് ഖുർആാനിനെ സുന്നത്തിൽ നിന്ന് വേർതിരിക്കുന്നവർ ഖുർആനിൻ്റെ ആശയങ്ങളെ യഥാർത്ഥത്തിൽ തള്ളിക്കളയുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഖുർആൻ മതി ഞങ്ങൾക്ക് സുന്നത്ത് വേണ്ട എന്ന് പറയുക സാധ്യമല്ല ഹൗദ് പരിശുദ്ധ ഖുർആാനിനെ സുന്നത്തിൽ നിന്നോ സുന്നത്തിനെ ഖുർആാനിൽ നിന്നോ വേർതിരിക്കാവതല്ല അത് വേർതിരിയാവതല്ല മറിച്ച് ഖുർആാനിനെ മനസ്സിലാക്കാൻ സുന്നത്തിനെ അവലംബിക്കണം നബിസ്ലാ അലി വസ്ലമയുടെ വിശദീകരണത്തെ അവലംബിക്കണം അതുകൊണ്ടാണ് നബിസുലി വസ്ലം പറഞ്ഞത് വഴിപിഴച്ചു പോവാതിരിക്കാൻ ഞാനും സഹാബത്തും സ്വീകരിച്ച മനഹജ് സ്വീകരിക്കണം എന്ന് പറഞ്ഞത് അവിടെ നബിസുലാഹു അലൈ വസ്ലമ ഖുർആാനിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടില്ല എന്തുകൊണ്ടാണത് ഖുർആാനിനെ മുറുക പിടിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ആളുകൾക്ക് ന്യായീകരണം പറയാൻ സാധിച്ചേക്കും അപ്പോൾ അവർ പറയും അതുകൊണ്ട് ഇനി ഞങ്ങൾക്ക് പ്രവാചകൻ്റെ സുന്നത്ത് വേണ്ട സ്വഹാപത്തിൻ്റെ മനുഹജ് വേണ്ട എന്നവർ പറഞ്ഞേക്കും അതറിയാവുന്നതുകൊണ്ട് തന്നെ എല്ലാം അറിയുന്ന അള്ള ഉസ്ബാൻ മുത്തആാല നബിസ്വലാഹു അലൈ വസ്ലമക്ക് വഹിയായി നൽകിയത് ഇങ്ങനെ പറയാനാണ് എൻ്റെയും സ്വഹാബത്തിൻ്റെയും വഴി നിങ്ങൾ ഒഴിവാക്കിയാൽ നിങ്ങൾ നരകത്തിൽ പോവേണ്ടി വരും അപ്പോൾ പരിശുദ്ധ ഖുർആാനിനെ ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ നബിയുടെയും സ്വഹാബത്തിൻ്റെയും ജീവിതം മനസ്സിലാക്കണം എങ്കിലേ നമുക്ക് വിജയിക്കാൻ കഴിയുകയുള്ളൂ എന്ന വലിയ പാഠം ഈ ഒരു ഹദീസിലൂടെ നമുക്ക് ലഭിക്കുന്നു ഇമാം ഹാക്കിം റഹ്മഹുല്ല അദ്ദേഹത്തിൻ്റെ മുസ്തദറക്കിൽ ഉദ്ധരിക്കുന്ന ഹദീസാണ് അബൂ ഹുറൈറുനു പറയുന്നു ഇന്നീ കാല റസൂൽഹി സലാഹു അലൈഹി വസ്ലം ഇന്നീ കത് തറുഫീഖും ഷെയ്യിൻ രണ്ട് കാര്യം ഞാൻ നിങ്ങളിൽ വിട്ടേച്ചു പോകുന്നു ലൻ ബഅദഹുമ അതിനുശേഷം നിങ്ങൾ വഴിപഴച്ചു പോവുകയില്ല കിതാബ് അള്ളാഹി വസുന്നത്തി അള്ളാഹുവിൻ്റെ കിതാബും പ്രവാചകൻ്റെ ചരിയയുമാണ് അത് വലന്യ തഫർ റക്ക ഹത്തരിദ അലയ്യൽ ഹ് ഖുർആാനും സുന്നത്തും ഹൗദിൻ്റെ അടുക്കൽ എൻ്റെ അടുത്തേക്ക് വരുന്നതുവരെ വേർപിരിയുകയും ഇല്ല ഇതിൻ്റെ ആശയം ശരിക്കും മനസ്സിലാക്കി ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക ഇനി ഇൻഷാ അള്ളാഹ് നമുക്ക് മനസ്സിലാക്കുവാനുള്ളത് രാത്രി നമസ്കാരത്തിൽ പരിശുദ്ധ ഖുർആാൻ പാരായണം ചെയ്യുന്നതിൻ്റെ പ്രാധാന്യമാണ് ഇനി നമുക്ക് മനസ്സിലാക്കുവാനുള്ളത് ആ വിഷയത്തിലുള്ള ഒരു ഹദീസ് നമുക്ക് മനസ്സിലാക്കാം ഇരുപത്തിയെട്ടാമത്തെ ഹദീസായി നമുക്കിത് പഠിക്കാം ഇരുപത്തിയെട്ടാമത്തെ ഹദീസായി നമുക്കിത് പഠിക്കാം ഫതുൽ ഖിറാത്തിൽ ഖുർആാനി ഫി ഖിയാമില്ലേ രാത്രി നമസ്കാരത്തിൽ ഖുർആൻ ഓതുന്നതിൻ്റെ പ്രാധാന്യം രാത്രി നമസ്കാരം എന്ന് പറഞ്ഞാൽ ഋഷ നമസ്കാര ശേഷം ഫജറ നമസ്കാരം വരെയുള്ള സമയത്ത് നിർവഹിക്കപ്പെടുന്ന രാത്രിയിലെ നമസ്കാരത്തിനാണ് കിയാമില്ലേൽ എന്ന് പറയുന്നത് ഇരുപത്തിയെട്ടാമത്തെ ഹദീസിൽ അസാമിൻ അലൈ ഷറൂൻ നമുക്ക് കാണാൻ സാധിക്കും ഇമാം അബുദാബു റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ ഉദ്ധരിക്കുന്ന ഹദീസാണ് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത് أديهم برينو حدثنا أحمد بن صالح، حدثنا ابن وهب، أخبرنا عمرو قال أن أبا سبية حدثه أنه سمع ابن حجيرة يخبر عن عبد الله بن عمرو بن العاص رضي الله عنه قال: ونقول سند دوايكم حدثنا أحمد بن صالح قال حدثنا ابن وهب قال أخبرنا عمر أن أبا سفية حدثه أنه سمع ابن حجيرة يخبر عن عبد الله بن عمرو بن العاص رضي الله تعالى عنهما أجمعين قال قال رسول الله صلى الله عليه وسلم نبي صلى الله عليه وسلم برنداي عبد الله بن عمرو بن العاص رضي الله تعالى عنه برينا من قام بعشر آيات لم يكتب من الغافلين من قام ആരെങ്കിലും നമസ്കരിച്ചാൽ ബ്യാശിരി ആയാത്തിൻ പത്ത് ആയത്തുകൾ പാരായണം ചെയ്തുകൊണ്ട് ലം യുക്തബ് മിനൽ ഖാഫിലീൻ അവൻ അശ്രദ്ധന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുകയില്ല നമുക്ക് കാണാൻ സാധിക്കും പരിശുദ്ധ ഖുറാനിൽ കാണാം വല തക്കും മിനൽ ഖാഫിലീൻ നിങ്ങൾ അശ്രദ്ധന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടരുത് അള്ളാഹുവിനെ മറക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടരുത് എന്നാണ് അതുകൊണ്ട് തന്നെ അള്ളാഹുവിനെ മറക്കുന്ന ആളുകൾ എന്ന കാറ്റഗറിയിൽ ആ വിഭാഗത്തിൽ നമ്മൾ ഉൾപ്പെടാതിരിക്കാൻ എന്തു ചെയ്യുക രാത്രിയിൽ ഒരു റക്കായത്തെങ്കിലും ഒരു ചെറിയ സൂറത്ത് ഓതിക്കൊണ്ട് നാം നമസ്കരിക്കുക കാരണം ഇവിടെ പറയുന്നത് ബി ആഷരി ആയാത്തിൻ ആരെങ്കിലും പത്ത് ആയത്തുകൾ ഓതിക്കൊണ്ട് നമസ്കരിച്ചാൽ അപ്പോൾ പത്ത് ആയത്തുകൾ നമുക്കറിയാം സൂറത്തുൽ ഫാത്തിഹ ഏഴ് ആയത്തുകളാണ് പിന്നെ ഖുറാനിൽ ഏറ്റവും ചെറിയ ഒരു ആയ ഒരു അധ്യായം ഓതുക ഉദാഹരണത്തിന് വൽ ആസുർ ഇൻ അൽ ഇൻസാൻ അല ഹുസുർ ഇല്ലല്ലീന ആമുനുഅബിസ്വാ ഹത്തി വത്തവാസോബിൽ ഹക്കി വത്തവാസോബിസ്ബർ അത് ആയത്തുകളാണ് അപ്പോൾ ഏഴും മൂന്നും പത്ത് ആയത്തുകളായി ഇപ്പോൾ സൂറത്തുൽ ഫാത്തിഹയും സൂറത്തുൽ ആസറും അല്ലെങ്കിൽ ഇന്ന അഅതൈനാകൽ കൽ കൗസർ ഫസലുൽബി വൻഹർ ഇന്ന ഷാനിയ കഹുവല്ലബുത്തർ അല്ലെങ്കിൽ നാലായത്തുകൾ കൂടിയുള്ള സൂറത്തുൽ ഇഖ്ലാസ് അല്ലെങ്കിൽ സൂറത്തുൽ ഫലഖ് സൂറത്തുല്ലാസ് അങ്ങനെ ചെറിയ ചെറിയ സൂറത്തുകൾ എമ്പാടുമുണ്ട് അങ്ങനെയുള്ള ചെറിയ ഒരു സൂറത്ത് ഓതിക്കൊണ്ട് ഒരു റക്അത്ത് നമസ്കരിച്ചാൽ തന്നെ ലം യുക്തബ് മിനൽ ഖാഫിലീൻ അശ്രദ്ധന്മാരുടെ കൂട്ടത്തിൽ അവരുടെ പേര് വരികയില്ല അൽഹംദുലില്ല അപ്പോൾ വളരെ ചെറിയ സമയമെടുക്കുന്ന മൂന്നോ നാലോ മിനിറ്റ് മിനിട്ടെടുക്കുന്ന ഒരു നമസ്കാരം അതിലൂടെ നാം ഖാഫിലീങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് രക്ഷപ്പെടുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട പൊതുലാണ് പ്രത്യേകിച്ചും രാത്രി നമസ്കാരത്തിൽ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലോ പരിശുദ്ധ ഖുർആനിൽ കാണാം യാ അയ്യുഹൽ മുസ്സമ്മിൽ ഓ മൂടി പുതച്ച് കിടക്കുന്നവനെ കുമില്ലയില രാത്രിയിൽ എഴുന്നേറ്റു നമസ്കരിക്കൂ ഇല്ല ഖലീല അല്പസമയമൊഴികെ നിസ്ഫഹു അല്ലെങ്കിൽ രാത്രിയുടെ പകുതി അവിൻ ഖുസ്മിൻഹു ഖലീല അല്ലെങ്കിൽ അതിൽ നിന്ന് അല്പം കുറച്ചോളൂ കുഴപ്പമില്ല ഔജിദ് അല്ലെങ്കിൽ ഒരൽപ്പം കൂട്ടിക്കോളൂ വറത്തിലിൽ കുർആാന് തർത്തിയില സാവകാശത്തിൽ ഖുർആൻ ഓതി നമസ്കരിക്കൂ അപ്പോൾ ഇവിടെ പറയുന്നത് വറത്തിലിൽ കുർആാന് തർത്തിയില്ല രാത്രി നമസ്കാരത്തിൽ ഖുർആൻ സാവകാശം നല്ല നിനക്ക് പാരായണം ചെയ്യുക എന്നതാണ് അപ്പോൾ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യൽ നമസ്കാരത്തിലെ വളരെ വലിയ ഒരു ഭാഗമാണ് അങ്ങനെ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട് രാത്രി നമസ്കാരം ഏറെ പ്രോത്സാഹിപ്പിച്ചിരിക്കുന്നു അള്ളാഹു സുബാന സൂറത്തുൽ ഇസ്ലാ ഇലെ എഴുപത്തി ആയത്തിൽ കാണാം അഖിമി ലൈലി വ ഇന്ന അഖിമിത്ത് ഖുർആആൻ ഖാന മഷൂദ ഫെ ഖുർആൻ ഖിറാഅത്ത് നമസ്കാരം പ്രഭാതവേളയിലുള്ള നമസ്കാരം അത് സുബൈ നമസ്കാരമാകാം അല്ലെങ്കിൽ അതിൻ്റെ തൊട്ട് മുമ്പ് നിർവഹിക്കപ്പെടുന്ന ഫെഹജു നമസ്കാരമാകാം കാന ഷൂദ അത് സാക്ഷ്യം വഹിക്കപ്പെടുന്നതാണ് എന്നാണ് അവിടെയും ഇന്ന ഖുർആൻ അൽ ഫുർ സൊലാത്തിന് പകരം ഖുർആൻ എന്ന് ഉപയോഗിച്ചത് നമസ്കാരത്തിൽ ഖുർആൻ പാരായണത്തിൻ്റെ പ്രാധാന്യത്തെ സൂചിപ്പിക്കുന്നു അതേപോലെ തന്നെ സൂറത്തുൽ മുസ്മിലിൽ തന്നെ കാണാം ഫക്റ മാ തെസ്സറമിൻ അൽ ഖുർആൻ ഖുർആനിൽ നിന്ന് നിങ്ങൾക്ക് എളുപ്പമായത് നിങ്ങൾക്ക് അറിയാവുന്നത്ര ഭാഗം നിങ്ങൾ എന്ത് ചെയ്യുക പാരായണം ചെയ്യുക ഫക്ര മാ തയസ് സറമിൻ അൽ ഖുർആൻ ഫക്ര മാ തയസ് സറമിൻ എന്നൊക്കെ സൂറത്തുൽ മുസമ്മിലിൽ കാണാം അപ്പോൾ രാത്രി നമസ്കാരത്തിലും മറ്റു നമസ്കാരങ്ങളിലുമൊക്കെ തന്നെ ഖുർആനിൻ്റെ പാരായണം എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് വളരെ വലിയ പുണ്യമുള്ളതാണ് ഇവിടെ പറയുന്നത് മനകാമബി ആശ്രി ആയാത്തിൻ ലം യുക്തബി മിൻ അൽ ഗാഫിലിൻ പത്ത് ആയത്തുകൾ ഓതി ആരെങ്കിലും നമസ്കരിച്ചാൽ രാത്രിയിൽ അവൻ ഖാഫിലീങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുകയില്ല ിത്തീൻ ഇനി ആരെങ്കിലും നൂറ് ആയത്തുകൾ ഓതി നമസ്കരിച്ചാലോ കുത്തിബമിനൽ ഖാനിത്തീൻ കാനിത്തീങ്ങളിൽ അവൻ്റെ പേര് രേഖപ്പെടുത്തപ്പെടുമെന്നാണ് കാനിത്ത് എന്ന് പറഞ്ഞാൽ വിശ്വാസികൾ എത്തപ്പെടുന്ന ഉയർന്ന ഒരു അവസ്ഥക്കാണ് കുനൂത്തിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് പരിശുദ്ധ ഖുറാനിൽ കാണാം ഇന്നൽ വൽ വൽ മുസ്ലിമീനവൽ മുസ്ലിമാൽ അപ്പോൾ ഇസ്ലാമും ഈമാനും പറഞ്ഞിട്ടാണ് പിന്നെ കാഞ്ഞിത്തീങ്ങളെക്കുറിച്ച് പറഞ്ഞത് അഥവാ ധാരാളമായി അള്ളാഹുവിനെ അനുസരിക്കുന്നവർ എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം കാഞ്ഞിത്തീങ്ങൾ എന്ന് പറഞ്ഞാൽ ധാരാളമായി അനുസരിക്കുകയും തിന്മകളിൽ നിന്ന് പരിപൂർണമായും വിട്ടുനിൽക്കുകയും നിരന്തരം അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങുകയും ചെയ്യുന്ന വളരെ വലിയ സ്വാലിഹീങ്ങളായ നല്ല മനുഷ്യന്മാർക്കാണ് കാഞ്ഞിത്തീങ്ങൾ എന്ന് പറയുന്നത് ഇന്ന ഇബ്രാഹീമ കാന ഉമ്മത്തൻ ഖി ലാഹി ഹനീഫ എന്നാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്ലാം അള്ളാഹുവിന് അങ്ങേറ്റം വിനയപ്പെട്ട് ജീവിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു ഒരു പ്രവാചകനായിരുന്നു സല്ലാഹു അലൈ വസ്ലം അമ്മൻ ഹുബ ഖാനിത്തുൻ അനൈലി സാജിദൻ ഇമ സുജൂദിലായി കൊണ്ടും നിന്നുകൊണ്ടും രാത്രിയിലുടനീളം വിനയാാന്വിതരായി അനുസരണയോടുകൂടി അള്ളാഹുവിൻ്റെ മുന്നിൽ നിന്ന് നമസ്കരിക്കുന്ന ആളുകൾ എന്നും പരിശുദ്ധ ഖുറാനിൽ കാണാൻ സാധിക്കും ലിൽ ഗൈബി ബിമാ നല്ല സ്ത്രീകളെ കുറിച്ച് പറയുന്നിടത്ത് എന്ന് പറയുന്നത് കാണാൻ സാധിക്കും ഭർത്താവിനെയും അതേപോലെ തന്നെ അള്ളാഹുവിനെയും എല്ലാം നന്നായി അനുസരിക്കുകയും വിനയാന്യതരായി ജീവിക്കുകയും ചെയ്യുന്നവർ എന്നാണ് അങ്ങനെയുള്ള ആളുകളുടെ കൂട്ടത്തിൽ നമ്മുടെ പേര് വരാൻ എന്ത് മതി വമൻ ഖാമ ആയത്തി നൂറ് ആയത്തുകൾ ഓതിക്കൊണ്ട് രാത്രി നമസ്കരിക്കുക അത് റക്കേത്തുകളുടെ എണ്ണം കൂട്ടിയിട്ട് സൂറത്തുൽ ഫാത്തിഹയുടെ വർധനവ് തന്നെ മതി ഒരു റക്കായത്തിൽ ഏഴ് തവണയാണെങ്കിൽ പത്ത് റക്കായത്തോ അതല്ലെങ്കിൽ പതിനൊന്ന് റക്കായത്ത് നമസ്കരിച്ചാൽ തന്നെ എഴുപത്തിയേഴ് ആയത്തുകളായി പിന്നെ ചെറിയ ചെറിയ സൂറത്തുകൾ ഓതിയാലും ഈ ഒരു ദർജയിലെത്താൻ സാധിക്കും അതേ സന്ദർഭത്തിൽ വലിയ സൂറത്തുകളിൽ നിന്ന് നൂറ് നൂറോളം ആയത്തുകൾ ഉൾക്കൊള്ളുന്ന ഒരുപാട് സൂറത്തുകളുണ്ട് ആ സൂറത്തുകളിൽ നിന്ന് പാരായണം ചെയ്താലും മതി അല്ലെങ്കിൽ അമ്മ മുതൽക്ക് താഴോട്ടുള്ള അല്ലെങ്കിൽ തബാറക്ക മുതൽക്ക് താഴോട്ടുള്ള സൂറത്തുകൾ പാരായണം ചെയ്താലും തീർച്ചയായും ഈ ഒരു ദർജയിലെത്താൻ നമുക്ക് സാധിക്കും അതുകൊണ്ട് ഖുർആാനിൽ നന്നായി ഹിഫലുണ്ടാവലും ആ ഹെഫൽ ഉപയോഗിച്ചുകൊണ്ട് രാത്രിയിൽ നമസ്കരിക്കലും വലിയ പുണ്യമാണ് വമൻ കാമബിമിഅത്തി ആയത്തിൻ കുത്തിബമിനൽ കാനിത്തിൻ നൂറായത്തുകൾ ഓതി ആരെങ്കിലും രാത്രിയിൽ നമസ്കരിച്ചാൽ കാനിത്തീങ്ങൾ എന്ന വളരെ ഉയർന്ന വിശ്വാസികളുടെ ഒരു ദർജയാണ് ആ ദർജയിലെത്താൻ കഴിയും അലഹമുല്ല പിന്നെ പറയുന്നത് ഓമൻ കാമ ബി അൽ ഫി ആയത്തിൻ കുത്തിബ മിനൽ മുഖരീൻ ആരെങ്കിലും ആയിരം ആയത്തുകൾ ഓതി രാത്രി നമസ്കരിച്ചാൽ ആയിരം ആയത്തുകൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് റക്കായത്ത് നമസ്കരിക്കുക അല്ലെങ്കിൽ സുദീർഘമായി ഖുർആാനിൽ നിന്ന് ഓതിക്കൊണ്ട് ഏകദേശം ആയിരം ആയത്തുകളോളം ഓതി നമസ്കരിച്ചാൽ മിനൽ മുക്കാന്തരീൻ അവർ മുക്കാന്രിയങ്ങളിൽ പേരെഴുതപ്പെടുന്നതാണ് മുഖന്തർ എന്ന് പറഞ്ഞാൽ ധാരാളം ധാരാളം കൂമ്പാരമായി കൂമ്പാരമായി കൊണ്ട് നന്മകൾ വാരിക്കൂട്ടുന്ന ആളുകൾക്കാണ് അത് പറയുന്നത് ധാരാളമായി കൂമ്പാരമായി പുണ്യങ്ങൾ വാരിക്കൂട്ടുന്ന ആളുകൾ അങ്ങനെയുള്ളവരിൽ ഉൾപ്പെടാൻ ആയിരം ആയത്തുകൾ ഓതി നമസ്കരിക്കുക അപ്പോൾ രാത്രി നമസ്കാരത്തിൽ പരിശുദ്ധ ഖുർആൻ ഈ നിലക്ക് പാരായണം ചെയ്യൽ വളരെ വലിയ പുണ്യമുള്ള കാര്യമാണ് അപ്പോൾ ഒന്ന് പറയുന്നത് മൻ കാാമബിയാശരി ആയത്തിൽ പത്ത് ആയത്തുകൾ ഓതി നമസ്കരിച്ചാൽ ലം യുക്തം മിനൽ അൽഗാഫിലിൻ ഖാഫിലീങ്ങളിൽ അവരുടെ പേര് എഴുതപ്പെടുകയില്ല അതിൻ്റെ ഒരു പത്തിരട്ടി കൂടി അതാണ് നൂറായത്ത് വമൻ കാമബി മി അതി ആയത്തിൻ കുത്തിബ മിനൽ ഖാനിത്തീൻ നൂറായത്തോതി അൽ ഖാനിത്തീകളിൽ ഉൾപ്പെടും ഇനി അതിൻ്റെയും ഒരു പത്തിരട്ടി അതാണ് വമൻ കാമബി അൽ ഫി ആയത്തിൻ ആയിരം ആയത്തോതി അലോ കുത്തിബിനൽ മുഖാൻ തുരീൻ ധാരാളം പുണ്യങ്ങൾ വാരിക്കൂട്ടുന്ന ആളുകളിൽ അവരുടെ പേര് വരും അപ്പോൾ നമസ്കാരത്തിൽ ഖുർആൻ പാരായണം ചെയ്യുന്നതിൻ്റെ ഒരു പ്രാധാന്യമാണ് ഇവിടെയും നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇൻഷാ ഇനി മറ്റൊരു ഹദീസ് പരിചയപ്പെടുത്തുകയാണ് അൽ ഹദീസു അത്താസി അലൈ ഷറൂൻ ഇരുപത്തിയൊമ്പതാമത്തെ ഹദീസാണ് ഇമാം അഹമ്മദ് റഹിമഹുല്ല ഉദ്ധരിക്കുന്ന ഹദീസാണ് അദ്ദേഹം പറയുന്നു തൻ്റെ സനദിലൂടെ അൻ അൻ സാലിഹിൻ അനിൽ സന്നദിലൂടെ ഹദ്

നല്ല തടിച്ചു കൊഴുത്ത മൂന്ന് ഒട്ടകങ്ങൾ തടിച്ചു കൊഴുത്ത മൂന്ന് ഒട്ടകങ്ങൾ ആ മൂന്ന് ഒട്ടകങ്ങളെ വീട്ടിലേക്ക് വരുമ്പോൾ കാണുന്നത് നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടോ നാം വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ വീട്ടിലൊന്നുമില്ല പക്ഷേ അങ്ങാടിയിലെല്ലാം പോയി ആവശ്യങ്ങളെല്ലാം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ നമ്മുടെ വീട്ടിൽ നല്ല തടിച്ചു കൊഴുത്ത ഗർഭിണികളായ മൂന്ന് ഒട്ടകങ്ങൾ ആ മൂന്ന് ഒട്ടകങ്ങളെ കാണുന്നത് നിങ്ങളാരെങ്കിലും ഇഷ്ടപ്പെടുന്നില്ലേ കാല പുല്ലനം അപ്പോൾ സുഹാബികൾ ഒന്നടങ്കം പറഞ്ഞു ഞങ്ങൾ ഇഷ്ടപ്പെടുന്നു നബിയെ അപ്പോൾ നബി പറഞ്ഞു ഫസലാസു നമസ്കാരത്തിൽ നിങ്ങൾ ഓതുന്ന മൂന്ന് ആയത്തുകൾ ഈ മൂന്ന് ഒട്ടകങ്ങളെക്കാൾ ഹൈറായതാണ് അപ്പോൾ ഇത് വളരെ ഗൗരവമേറിയ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ഹദീസാണ് നബി നബിസ്വലി വസ്ലം ചോദിക്കുകയാണ് താല്പര്യമുണ്ടാക്കുന്ന ഒരു ചോദ്യമാണ് ചോദിച്ചിട്ടുള്ളത് അയുഹിബു അ നിങ്ങളിൽ ആരെങ്കിലും ഇഷ്ടപ്പെടുന്നുവോ ഇതാ റജ ഇല അഹ്ലി വീട്ടിലേക്ക് മടങ്ങിയാൽ യജിദ സലാസ അനിയജിദാസലിഫാത്തിൻ ഇവാമിന് സിമാൻ മൂന്ന് കൊഴുത്ത അല്ലെങ്കിൽ ഗർഭിണികളായ ഒട്ടകങ്ങളെ കാണുന്നത് അവർ പറഞ്ഞു അതേന ആം ഞങ്ങൾ ഇഷ്ടപ്പെടുന്നു കാരണം അത് വളരെ വലിയൊരു സ്വത്താണ് അറബികളെ സംബന്ധിച്ചിടത്തോളം അതിനേക്കാൾ വിലമതിക്കുന്ന മറ്റൊന്നില്ല അത്രക്ക് മൂല്യമുള്ളതാണ് അവർക്ക് ആ രൂപത്തിലുള്ള ഒട്ടകങ്ങൾ പക്ഷേ നബീസ്ലം പറയുന്നു അതിനേക്കാൾ ഹൈറായതാണ് ഏത് ഫസലാ ഫുത്തി അവിടെ പ്രത്യേക നബീസ്ലം പറഞ്ഞു ഫിസ്വലാത്തി നമസ്കാരത്തിൽ അപ്പോൾ നമസ്കാരത്തിൽ നിങ്ങൾ ഓതുന്ന മൂന്ന് ആയത്തുകൾ ആ മൂന്ന് തടിച്ച ഒട്ടകങ്ങളേക്കാൾ ഹൈറായതാണ് അപ്പോൾ ഒരായത്ത് പഠിച്ചാൽ അതിൻ്റെ ഒരു ഫതിൽ ആലോചിച്ചു നോക്കൂ അപ്പോൾ സൂറത്തുൽ ഫാത്തിഹയിൽ തന്നെ ഏഴ് ആയത്തുകളുണ്ട് അപ്പോൾ ഏഴ് ഒട്ടംഗങ്ങളുടെ പ്രതിഫലം ഒരു തവണ ഓതിയാൽ തന്നെ അപ്പോൾ ഓരോ രക്കായത്തിലും സൂറത്തുൽ ഫാത്തിഹ മാത്രം റിപ്പീറ്റ് ചെയ്താൽ അത് ലഭിക്കും പിന്നെ ബിസ്മിൽഹി റഹ്മാൻ റഹീം എന്നത് ഖുർആാനിലെ ഒരു ആയത്ത് തന്നെയാണ് ആ നിലക്ക് അതിൻ്റെ പ്രതിഫലം ലഭിക്കും അതിന് പുറമെ നമ്മൾ ഓതുന്ന സൂറത്തുകളിലെ ഓരോ ആയത്തുകൾക്കും ഇത്രയും വമ്പിച്ചൊരു പ്രതിഫലം നമ്മെ കാത്തു നിൽക്കുന്നുണ്ട് ഈ ഒരു കാര്യം ഓർത്തുകൊണ്ട് നമസ്കാരത്തിൽ പരമാവധി ഖുർആആൻ പാരായണം ചെയ്യാൻ ശ്രമിക്കുക പ്രത്യേകിച്ചും നാം ഒറ്റക്കൊക്കെ നമസ്കരിക്കുകയാണെങ്കിൽ മാക്സിമം ഖുർആൻ ഓതുക വളരെ പെട്ടെന്ന് തീർക്കാനല്ല മറിച്ച് കൂടുതൽ കൂടുതൽ ഒട്ടകങ്ങൾ അതല്ലെങ്കിൽ അതിനേക്കാൾ മുന്തിയ പ്രതിഫലം നമുക്കുണ്ടാവട്ടെ ധാരാളമായി ഹിഫലാക്കാനും നമ്മൾ ശ്രമിക്കുക അള്ളാഹ് ഉസ്മാനോ താൽ അതിനുള്ള തൗഫീർക്ക് നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ അപ്പോൾ നമസ്കാരത്തിൽ ഖുർആൻ പാരായണം ചെയ്യൽ ഇത് ഏത് നമസ്കാരത്തിലുമാണ് നമ്മൾ ആദ്യം പറഞ്ഞ ഹദീസ് രാത്രി നമസ്കാരത്തെ സംബന്ധിച്ചുമാണ് എന്നാണ് കുലമാക്കൾ വിശദീകരിച്ചിട്ടുള്ളത് അപ്പോൾ ആ നിലക്ക് രാത്രി നമസ്കാരത്തിലും അല്ലാത്ത നമസ്കാരങ്ങളിലും ഒക്കെ തന്നെ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നത് വമ്പിച്ച കാരണമായി കാരണമായിത്തീരുമെന്നാണ് ഈ ഹദീസുകളെല്ലാം നമുക്ക് മനസ്സിലാക്കി തരുന്നത് ഇനി മറ്റൊരു വിഷയമാണ് നമുക്ക് പഠിക്കാനുള്ളത് ഫദൽ ഉസിമ ഇൽ ഖുർആാൻ മിനൽ ഖൈർ മറ്റുള്ളവരിൽ നിന്ന് ഖുർആൻ ഓതി കേൾക്കുന്നതിൻ്റെ ഫവല് പ്രാധാന്യം നമുക്കറിയാം പരിശുദ്ധ ഖുർആാൻ പാരായണം ചെയ്യുന്നത് എത്രമാത്രം പ്രതിഫലമുള്ള കാര്യമാണോ അതേപോലെ പ്രതിഫലമുള്ള കാര്യമാണ് ഖുർആൻ പാരായണം ചെയ്യുന്നത് കേൾക്കുക എന്നതും ആ വിഷയത്തിൽ വന്ന ഹദീസിലേക്ക് നമുക്ക് പ്രവേശിക്കാം മുപ്പതാമത്തെ ഹദീസായി നമുക്ക് മനസ്സിലാക്കാം അൽ ഹദീസ് അസ്സലാസൂൻ മുപ്പതാമത്തെ ഹദീസായിട്ട് മനസ്സിലാക്കാം إيه حديث إمام بخاري رحمه الله ده الصحيح للدريكنه، الدهم تندرس سند الورا حدثنا صداقته قال أخبرنا يحيى عن سفيان عن سليمان عن إبراهيم عن عبيدة عن عبد الله قال يحيى بعض الحديث عن عمري بن مره قال قال للنبي صلى الله عليه وسلم رحمة الله عليه مجمعين النوري وايكام حدثنا صدقة قال أخبرنا يحيى عن سفيان عن سليمان عن إبراهيم عن عبيدة عن عبد الله قال يحيى بعض الحديث عن عمرو بن مرة قال قال لي النبي صلى الله عليه وسلم نبي صلى الله عليه وسلم إن برني عبد الله بن مسعود رضي الله عنه عبد الله بن مسعود رضي الله تعالى عنه بري الله بن الرسول صلى الله عليه وسلم ينود برني عندنا برنده ഇഖറ അലയ്യ എനിക്കൊന്ന് ഖുർആൻ ഓതി തരൂ നോക്കുക നിങ്ങൾ നബി അലൈഹി നബിസ്ലാ അലൈസ് നബിസ്ലാ അലൈസ്മ അബ്ദുല്ലാഹുബിൻ മസൂദ് അലി അള്ളാഹുനോട് പറയുകയാണ് ഇഖറ അലയ്യ എനിക്ക് ഖുർആൻ ഓതി തരു ഖുൽതു അപ്പോൾ ഞാൻ പറഞ്ഞു അലൈക അലൈക ഉൻസിൽ അഥവാ ഖുർആൻ താങ്കൾക്കാണ് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത് താങ്കളാണ് ഞങ്ങൾക്കൊക്കെ ഇത് പാരായണം ചെയ്തു തരുന്നതും പഠിപ്പിച്ചു തരുന്നതും എന്നിരിക്കെ ഞാൻ നിങ്ങൾക്ക് ഓതി തരുന്നതിൽ എന്താണ് അതിലുള്ളൊരു ഫ ഇത ഇതാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം കാലം അപ്പോൾ നബിസ് അല്ലാസ്ലം പറഞ്ഞു ഫ ഇന്നി ഓഹിബു അൻ അസ്മ അഹൂമിന് ഞാനല്ലാത്ത ഒരാളിൽ നിന്ന് ഖുർആൻ ഓതി കേൾക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു അപ്പോൾ നോക്കൂ നബിസുല്ലാ ഇസ്ലമിയുടെ ഹുബ്ബ് റസൂൽ അള്ളി സ്വലി സ്വലമിയുടെ ഇഷ്ടം എന്താണ് മറ്റുള്ളവർ ഖുർആൻ പാരായണം ചെയ്യുന്നത് കേൾക്കുക പല സ്വഹാബികളും ഖുർആൻ ഓതുന്നത് നബീസ് അല്ലി സ്വലം ശ്രദ്ധിച്ച് കേട്ടിരുന്നു എന്നാണ് അബു മുസല് അരി റലിയുള്ള നഹു പള്ളിയിലിരുന്ന് ഖുർആൻ പാരായണം ചെയ്തത് നബി അഹ് അലി സ്ലം അദ്ദേഹം അറിയാതെ കേട്ടു എന്നാണ് കാരണം നബി കേൾക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞാൽ ഒരുപക്ഷെ അദ്ദേഹം കരാ നിർത്തിയാലോ അതുകൊണ്ട് അദ്ദേഹം അറിയാതെ നബീസ് അലൈഹി സ്വലമ അത് കേട്ടുനിന്നു എന്നാണ് പള്ളിയിൽ വെച്ച് പലരും നമസ്കരിക്കുമ്പോൾ ഖുർആൻ ഓതുമ്പോൾ അലൈഹി അലിസ്ലമ ശ്രദ്ധിച്ച് കേൾക്കാറുണ്ടായിരുന്നു ചില സന്ദർഭത്തിൽ നബിസ്വലാസ്മ പറയുകയും ചെയ്തു ഇന്ന ഇന്ന ആയത്തുകൾ ആ വ്യക്തി ഓതിയപ്പോൾ എനിക്ക് ഓർമ്മയായി എന്ന് നബി നബിസല്ലാഹു അലൈഹി വസലമ്മ പറയാറുണ്ടായിരുന്നു അതുകൊണ്ട് അള്ളാഹു അദ്ദേഹത്തിന് റഹ്മത്ത് ചെയ്യട്ടെ എന്ന് പറയാറുണ്ടായിരുന്നു ഈ ഹദീസൊക്കെ നമ്മൾ നേരത്തെ മറ്റു ചില വിഷയങ്ങൾ വിശദീകരിക്കുന്നിടത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ മറ്റുള്ള ആളുകൾ ഖുർആൻ ഓതുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക അതിന് നബിസുലാഹു അലൈഹി വസ്ലമ്മയുടെ പതിവായിരുന്നു അള്ളാഹുവിൻ്റെ റസൂലിന് ഇഷ്ടമായിരുന്നു അതുകൊണ്ട് പ്രവാചകം പറഞ്ഞു ഫ ഇന്നി ഓഹിബു അൻ അസ്മാഅരി മറ്റുള്ളവർ പാരായണം ചെയ്യുന്നത് കേൾക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു അലൈഹി അബ്ദുല്ലാൻ മസൂദ് പറയുകയാണ് സൂറത്തു നിസ്സ ഞാൻ വിസ്വലിസ്ലമക്ക് പാരായണം ചെയ്തു കൊടുത്തു ഹത്ത ബലകുത്തു എവിടെ എത്തുന്നത് വരെ എപ്രകാരമായിരിക്കും അഷ്റുൽ ഖിയാമത്ത് നാളിൽ കുല്ലി ഉമ്മത്തിൻ എല്ലാ ഉമ്മത്തിൽ നിന്നും ഒരു സാക്ഷിയെ അഥവാ ഉമ്മത്തിലേക്ക് നിയോഗിതനായ പ്രവാചകനെ നാം കൊണ്ടുവരികയും ഒ ജി നബിക്കാലഹ ഉല ഐ ഷഹീദ ഈ ഉമ്മത്തിന് സാക്ഷിയായി നബിയെ താങ്കളെയും കൊണ്ടുവരുന്ന ദിവസം എപ്രകാരമായിരിക്കും അപ്പം അക്ഷറിൽ നടക്കുന്ന അതിഭയാനകരമായ ഗൗരവമേറിയ സംഭവമാണ് എല്ലാ ഉമ്മത്തിലേക്കും നിയോഗിതരായ പ്രവാചകന്മാരെ സാക്ഷികളായി അള്ളാഹു ഹാജരാക്കും നിങ്ങൾ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുത്തോ എന്ന ചോദ്യമുണ്ടാകും അങ്ങനെ എല്ലാ ഉമ്മത്തിലെയും നബിമാരെ കൊണ്ടുവരികയും മുഹമ്മദ് നബി സലല്ലാഹു അലൈഹി വസ്ലമയെ ഈ ഉമ്മത്തിന് സാക്ഷിയായി കൊണ്ടുവരികയും ചെയ്താൽ ആ ദിവസത്തിൻ്റെ ഗാംഭീര്യം എപ്രകാരമായിരിക്കുമെന്ന ചോദ്യം ആ ഭാഗമെത്തിയപ്പോൾ നബി സല്ലാഹു അലൈഹി വസ്സലമ പറഞ്ഞു കാല അംസി മതി ഇനി പാരായണം ചെയ്യണ്ട എന്ന് പറഞ്ഞു മറ്റൊരു വയത്തുള്ളത് ഹസ്മുഖ് മതി മതി എന്ന് പ്രവാചകൻ പറഞ്ഞു അബ്ദുള്ളാഹുബിന് മസൂദ്ഹു പറയുകയാണ് ഐനാഹു ഞാൻ നോക്കുമ്പോൾ പ്രവാചകൻ്റെ രണ്ട് കണ്ണുകളും നിറഞ്ഞ് ഒഴുകുകയായിരുന്നു ആ കിയാമത്ത് നാളിനെ ഭയപ്പെട്ടുകൊണ്ട് മഹ്ഷറിനെ ഭയപ്പെട്ടുകൊണ്ട് അഷ്റഫുൽ ഹൽക്ക് മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈ വസലമ കരയുകയാണ് ആ മഹ്ഷറിൽ വെച്ച് തന്നെ അള്ളാഹ് ഉസ്മാൻ ഉത്തല ചോദ്യം ചെയ്യുന്ന അതല്ലെങ്കിൽ സാക്ഷിയായി കൊണ്ടുവരുന്ന ആ ഒരു അവസ്ഥയെക്കുറിച്ച് ആലോചിച്ച് അള്ളാഹുവിംഗിലേക്ക് ഏറ്റവും ആദരണീയനായ സൃഷ്ടികളിൽ ശ്രേഷ്ഠനായ മുസലീങ്ങളുടെ നേതാവായ മുഹമ്മദ് നബി സലല്ലാഹു അലൈ വസലമ്മ പോലും കരയുന്നു എങ്കിൽ ഞാനും നിങ്ങളുമൊക്കെ മരണാനന്തര ജീവിതത്തെ ഓർത്ത് എത്രമാത്രം ബേജാറാവേണ്ടതുണ്ട് എത്രമാത്രം കരയേണ്ടതുണ്ട് അപ്പോൾ ഈ ഹദീസിൽ നിന്ന് ഒരുപാട് ഗുണപാഠങ്ങളുണ്ട് ഒന്നാമത്തത് മറ്റുള്ള ആളുകളിൽ നിന്ന് ഖുറാൻ ഓതി കേൾക്കുക അത് വളരെ വലിയ ഒരു നല്ല ഇബാദത്താണ് വളരെ നല്ല ഒരു വിഭാഗത്താണ് അതുകൊണ്ടാണ് എൻ്റെ ബിശ്വലാസം പറഞ്ഞത് ഞാൻ മറ്റുള്ളവരിൽ നിന്ന് കേൾക്കാൻ ഇഷ്ടപ്പെടുന്നു അപ്പോൾ അത് അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ ഷെറിയായ നിലക്ക് തന്നെയുള്ള ഇഷ്ടമാണ് അതിനെ ഫോളോ ചെയ്യൽ നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ് മാത്രമല്ല നബിസലല്ലാഹു അലഹി വസല്ലമ്മ കേവലം ഒരു പാരായണം കേൾക്കുകയല്ല ചെയ്യുന്നത് മറിച്ച് അതിൻ്റെ അർത്ഥങ്ങളിലൂടെ സഞ്ചരിക്കുകയാണ് അതുകൊണ്ടാണ് അക്ഷറിനെക്കുറിച്ചും പ്രവാചകനെ സാക്ഷിയായി കൊണ്ടുവരും എന്നതിനെ സംബന്ധിച്ചും പറഞ്ഞപ്പോൾ നബിസലല്ലാഹു അലൈഹി വസല്ലമ്മയുടെ കണ്ണുകൾ നിറഞ്ഞത് അതുകൊണ്ട് തന്നെ നാം ഖുർആാൻ പാരായണം കേൾക്കുന്നത് അതിൽ നിന്ന് ഗുണപാഠങ്ങൾ ഉൾക്കൊള്ളുവാനും അതിലെ ആശയങ്ങൾക്കനുസരിച്ച് ജീവിതത്തെ വിമലീകരിക്കുവാനുമാണ് എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കണം സൂറത്തുള്ള അറാഫിൽ

സത്യനിഷേധികളുടേതാണ് ഫീഹി ഖഫർ തസ്മുഹാദുൻ സത്യനിഷേധികൾ പറയാറുണ്ട് നിങ്ങൾ ഈ ഖുർആൻ കേൾക്കരുത് നിങ്ങൾ ബഹളം നിങ്ങൾക്ക് വിജയിക്കാം അപ്പോൾ ഖുർആൻ പാരായണം ചെയ്യപ്പെടുമ്പോൾ ശബ്ദമുണ്ടാക്കൽ ബഹളമുണ്ടാക്കൽ വിശ്വാസികളുടെ സ്വഭാവമല്ല അവർ മിണ്ടാതിരിക്കുകയാണ് വേണ്ടത് ശ്രദ്ധിച്ച് കേൾക്കുകയാണ് വേണ്ടത് എത്രത്തോളം എന്ന് ചോദിച്ചാൽ ജിന്നുകൾ പോലും അവർ വിശ്വാസികളായിട്ടില്ല എന്നിട്ട് പോലും പ്രവാചകൻ സല്ലി വസ്ലം ഖുർആൻ ഓതുന്നത് കേൾക്കാൻ വേണ്ടി അവർ മിണ്ടാതിരുന്നു എന്നാണ് വൈദ ജിന്നി സൊറഫ്നായി നബി അലൈഹി അലിസ്ലമിയുടെ അടുത്ത് അവർ ഹാജരായപ്പോൾ ജിന്നുകൾ പരസ്പരം പറഞ്ഞു മിണ്ടാതിരിക്കൂ എല്ലാവരും നമുക്ക് ഖുർആൻ കേൾക്കാം എന്നാണ് അങ്ങനെ അവർ ഖുർആാൻ കേട്ടു അവർക്കത് മനസ്സിലായി അവർ വിശ്വാസികളായി അപ്പോൾ ശ്രദ്ധിച്ച് കേൾക്കുകയും മിണ്ടാതിരിക്കുകയും ചെയ്തപ്പോൾ ഖുർആാനിൻ്റെ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് ഹിതായത്ത് സ്വീകരിക്കുവാനുള്ള ഒരു ഭാഗ്യം അവർക്ക് ലഭിച്ചു അപ്പോൾ ഹിതായത് എന്നത് ഏറ്റവും വലിയ റഹ്മത്താണ് ആ റഹ്മത്ത് ലഭിക്കും അതാണ് വ നിങ്ങൾ മൗനം അവലംബിക്കുക എങ്കിൽ നിങ്ങൾക്ക് റഹ്മത്ത് ലഭിക്കും അതാണ് ഏറ്റവും വലിയ ഹിതായത്ത് ഖുർആാനിലടങ്ങിയ ആശയങ്ങൾ അത് മനസ്സിലാക്കുവാനും അതിനെ പിൻപറ്റുവാനുമുള്ള തൗഫീക്ക് ലഭിക്കണമെങ്കിൽ ശ്രദ്ധയോടുകൂടിയും താല്പര്യത്തോടു കൂടിയും പരിശുദ്ധ ഖുർആാനിൻ്റെ പാരായണം കേൾക്കേണ്ടതുണ്ട് അപ്പോൾ ഈ ഹദീസിലൂടെ ചില കാര്യങ്ങൾ മനസ്സിലാക്കുകയാണ് ഒന്നാമത്തത് മറ്റുള്ളവരിൽ നിന്ന് ഖുർആൻ ഓതി കേൾക്കുക കേവലം പാരായണം കേൾക്കുക മാത്രമല്ല അതിൻ്റെ അർത്ഥങ്ങളിലൂടെ ആശയങ്ങളിലൂടെ മനസ്സിനെ കൊണ്ടുപോവുക അതേപോലെ തന്നെ മിണ്ടാതിരിക്കുകയും മൗനമവലംബിക്കുകയും ചെയ്യുക ഈ കാര്യങ്ങളൊക്കെ എങ്കിൽ അള്ളാഹുവിൻ്റെ റഹ്മത്ത് നമുക്ക് ലഭിക്കും ഈ കാര്യങ്ങളൊക്കെ പാലിക്കുകയാണെങ്കിൽ സഹാബത്ത് മുതൽക്കിങ്ങോട്ട് സലഫു സാലിങ്ങളിലെല്ലാം കണ്ടുവന്നിരുന്ന എന്നാൽ ആധുനിക കാലഘട്ടത്തിൽ നഷ്ടപ്പെട്ടു പോയ ഒരു സുന്നത്താണ് ഖുർആൻ ഓതി കേൾക്കുക എന്നത് നാം കേസറ്റുകളിൽ നിന്ന് കേൾക്കുന്നുണ്ട് അതേപോലെ മറ്റു പല മാധ്യമങ്ങളിലൂടെയും കേൾക്കുന്നുണ്ട് പക്ഷേ നമ്മുടെ അടുക്കലിരിക്കുന്ന ഖുർആൻ ലഹിഫലുള്ള ഖുർആൻ അറിയുന്ന ഒരാളോട് ഖുർആൻ ഓതാൻ പറയുക ആ സദസ്സിൽ സദസ്സിലിരുന്ന് കൊണ്ട് തന്നെ ആ പരിശുദ്ധ ഖുർആാൻ്റെ പാരായണം കേൾക്കുക അതുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ ചോദിക്കുക ഇതൊക്കെ വളരെ പുണ്യമർഹിക്കുന്ന മജിലിസുകളാണ് പൂർവ്വകാലഘട്ടങ്ങളിൽ അറിവിൻ്റെ മജിലിസ് എന്ന് പറഞ്ഞാൽ ഖുർആനിൻ്റെ മജിലിസുകൾ തന്നെയാണ് ഒരാൾ ഖുർആൻ ഓതുന്നു നന്നായി ഖുർആൻ ഓതാൻ അറിയുന്നവരെ കൊണ്ട് ഖുർആാൻ പാരായണം ചെയ്യിപ്പിക്കുക അത് കേൾക്കുക അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യുക സത്യത്തിൽ മലക്കുകൾ കൂട്ടം കൂട്ടമായി ഇറങ്ങുന്ന സക്കീനത്ത് ഇറങ്ങുന്ന സദസ്സാണത്

കാരുണ്യം അവരെ പൊതിയും മലക്കുകൾ അവരെ പൊതിയും അള്ളാഹു ആ സദസ്സിനെക്കുറിച്ച് അള്ളാഹുവിൻ്റെ അടുക്കലുള്ള മലക്കുകളോട് സംസാരിക്കും അപ്പോൾ ഇത്രയും ഫതിലുള്ള കാര്യമാണ് ഖുർആൻ ഓതി കേൾക്കലും അത് ശ്രദ്ധിച്ച് കേൾക്കലും അതിനുള്ള സദസ്സുകൾ ഉണ്ടാക്കലും അത് റിയായിൻ്റെയോ സുമത്തിൻ്റെയോ അതല്ലെങ്കിൽ സംഗീത കച്ചേരികൾ നടത്തുന്നത് പോലെയുള്ള അത് പിന്നീട് അതപ്പതിച്ചിട്ടുണ്ട് എന്നത് മറ്റൊരു കാര്യമാണ് എന്നാൽ ഇവിടെ ഉദ്ദേശിക്കപ്പെടുന്നത് ആ നിലക്കല്ല ഖുർആാനിൽ നിന്ന് ഗുണപാഠം ഉൾക്കൊള്ളാൻ അതിലെ വിജ്ഞാനങ്ങൾ പരസ്പരം ചർച്ച ചെയ്യാൻ വേണ്ടി ഒരാൾ ഖുർആൻ പാരായണം ചെയ്യലും മറ്റുള്ളവർ കേൾക്കലും കേട്ടിരിക്കലും ഹൃദയത്തിൽ ഈമാൻ വർദ്ധിക്കാൻ വേണ്ടി അത്തരത്തിലുള്ള സദസ്സുകൾ സ്വാഭാവികമായും അത്തരത്തിലുള്ള മജാലിസുകൾ സംവിധാനിക്കുക എന്നത് സുന്നത്തിൽപ്പെട്ടതാണ് എന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കണം പക്ഷേ ഇന്ന് പലപ്പോഴും അത്തരത്തിലുള്ള പല നന്മകളും നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു മാത്രമല്ല നബി നബിസ്ാഹു അലൈഹി വസ്ലമ ചില സ്വഹാബികൾക്ക് അങ്ങോട്ട് ഓതി കൊടുക്കാറുണ്ടായിരുന്നു ഇമാം ബുഖാരി റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ സുഹഹിൽ ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീർ ശ്രദ്ധയിൽപ്പെടുത്താം അഹുഅലൈഹി അലൈഹി നബിഅഅലു പറഞ്ഞു ആരോട് ലി നബി പറഞ്ഞു അമറനി ഖുർആൻ താങ്കൾക്ക് ഖുർആൻ ഓതിത്തരാൻ തരാൻ അള്ളാഹു എന്നോട് കൽപ്പിച്ചിരിക്കുന്നു നോക്കൂ നിങ്ങൾ അള്ളാഹുവാണ് കൽപ്പിക്കുന്നത് ഇൻ അല്ലാഹ് അമറനി അള്ളാഹു എന്നോട് കൽപ്പിച്ചിരിക്കുന്നു അൻ അക്രഅല ഖുർആാൻ താങ്കൾക്ക് ഖുർആൻ ഓതി തരാൻ ഖാല ഉബയ്യുൻ അപ്പോൾ ഉബൈബിന് ഖാബർ അല്ലാൻ ചോദിച്ചു ആ അള്ളാഹു സമ്മാൻ എൻ്റെ പേര് തന്നെ അള്ളാഹു ഉസ്ബാനുത്താല പറഞ്ഞിട്ടുണ്ടോ അതല്ല ആർക്കെങ്കിലും ഓതി കൊടുത്താൽ മതി എന്നാണോ അതല്ല എൻ്റെ പേര് തന്നെ പറഞ്ഞിട്ട് അള്ളാഹു പറഞ്ഞോ എന്നാണ് നോക്കൂ അള്ളാഹു ഉസ്ബാനോത്ത ആല ഒരാളുടെ പേര് പറയുക എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലിയ ഫതിൽ എന്താണ് പ്രിയപ്പെട്ടവരെ കാല അപ്പോൾ ബിസലസ്സം പറഞ്ഞ എന്താണ് അള്ളാഹു സമ്മാ കലി താങ്കളുടെ പേര് അള്ളാഹു എന്നോട് പറഞ്ഞിരിക്കുന്നു എന്നാണ് സുബഹാൻ അള്ളാഹ് എത്ര വലിയ ഫതിലാണ് എത്ര വലിയ മഹത്വമാണ് ഉബൈബുബൻ ഖാബൂർ അള്ളി അല്ലാ നുഹുവിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് അള്ളാഹു സുബാനുല പറയുകയാണ് അദ്ദേഹത്തിന് ഖുർആൻ ഓതി കുറാനോദിക്കൊടുക്കണമെന്ന് ഫലബ് കി ഉബൈബിനു ഖാബുർ അള്ളി അല്ലാ നെഹു സന്തോഷം കൊണ്ട് കരയാൻ തുടങ്ങിയെന്നാണ് കാരണം അള്ളാഹുവിൻ്റെ സദസ്സിൽ അള്ളാഹു സുബാൻ ഈ മഹാനായ സ്വഹാബിയുടെ പേര് പറഞ്ഞു എന്ന് പറഞ്ഞാൽ അതെത്ര വലിയ ആഹ്ലാദമാണ് ആ ഒരു സന്തോഷം കൊണ്ട് അദ്ദേഹം കരയുകയുണ്ടായി കാല കഥാദാദ അലി ഉള്ള ഉത്തു പറയുന്നു ലം യുനില്ല ഖഫറുമ്മൻ അഹ്ലിൽ കിതാബ് സൂറത്തുൽ ബയ്യന നബീസ് അള്ളി ഇസ്ലാം അങ്ങനെ ഒബൈബിന് കാബുറി നഹുനു പാരായണം ചെയ്തു കൊടുത്തു എന്നാണ് അപ്പോൾ മറ്റുള്ളവർക്ക് ഖുർആൻ പാരായണം ചെയ്തു കൊടുക്കുക പാരായണം ചെയ്യുന്നത് അത് കേൾക്കുക ശ്രദ്ധയോടുകൂടി അത് കേട്ടിരിക്കുക അത് കേട്ട് ഈമാനിൽ വർധനമുണ്ടാക്കാൻ ശ്രമിക്കുക അതൊക്കെ വളരെ വലിയ പുണ്യകർമ്മങ്ങളാണ് വലിയ വലിയ സുന്നത്തുകളാണ് വലിയ ഫലായിലുകളാണ് എന്ന് മനസ്സിലാക്കുക ഈ നന്മകളൊക്കെ ഇൻഷാ അള്ളഹ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടതുണ്ട് ഇനി ഇൻഷാ അള്ളാ മറ്റൊരു ബാബാണ് നമ്മൾ മനസ്സിലാക്കുന്നത് മറ്റൊരു വിഷയമാണ് നമ്മൾ മനസ്സിലാക്കുന്നത് മനസ്സിലാക്കുന്നത് പരിശുദ്ധ ഖുർആാൻ പാരായണം ചെയ്യലും അതിൽ വർധനവുണ്ടാക്കുക എന്നതുമൊക്കെ വളരെ വലിയ ഫതിലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയ കാര്യമാണ് ഒരു ഹറഫ് പാരായണം ചെയ്താൽ അതിന് പത്ത് പ്രതിഫലമാണ് അലിഫ് ലാം മീം എന്ന് പാരായണം ചെയ്താൽ മുപ്പത് പ്രതിഫലം ലഭിക്കുന്നതാണ് അപ്പോൾ ഖുർആൻ മുഴുവൻ പാരായണം ചെയ്താലുള്ള പ്രതിഫലം ആലോചിച്ചു നോക്കൂ അതുകൊണ്ട് തന്നെ ഹത്തുമുൽ ഖുർആാൻ ഖുർആൻ ഹത്തുമ് ചെയ്യൽ മുതൽ നാസ് വരെ ഓതി തീർക്കൽ വളരെ വലിയ പുണ്യകർമ്മമായി നബിയും സഹാബികളും താപ്യങ്ങളും തമഴു താബിയങ്ങളും സാലിഹീങ്ങളും സാലിഹീങ്ങളായ ആളുകളുമൊക്കെ ഒരു ചര്യയായി സ്വീകരിച്ചിട്ടുള്ള കാര്യമാണ് ഖുർആാൻ പാരായണം ചെയ്ത് തീർക്കുക റമലാനിൽ അതിൽ വർധനവുണ്ടാകും റമവാനിലും അല്ലാത്ത കാലത്തുമൊക്കെ ഖുർആൻ ഹതം ചെയ്യുക ഫാത്തിഹ മുതൽ നാസ് വരെ ഓതി തീർക്കൽ വളരെ വലിയ പുണ്യകർമ്മമാണ് വമ്പിച്ച പ്രതിഫലമാണ് അതിനുള്ളത് എന്നാൽ എത്രയാണ് അതിൻ്റെ ഒരു തോത് നിർണയിക്കപ്പെട്ടിട്ടുള്ളത് ആ വിഷയത്തിലേക്ക് സൂചന നൽകുന്ന ഹദീസാണ് നമുക്ക് മനസ്സിലാക്കുവാനുള്ളത് മുപ്പത്തി ഒന്നാമത്തെ ഹദീസായി നമുക്ക് മനസ്സിലാക്കാം അൽ ഹദീസ് ഹദാബ് സലാസുൻ മുപ്പത്തി ഒന്നാമത്തെ ഹദീസ് ഇമാം അബുദാബുദ് റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ ഉദ്ധരിക്കുന്ന ഹദീസാണ് أدهم പറയുന്നു حدثنا ابن المثنى قال حدثنا عبد الصمد قال اخبرنا همام قال اخبرنا قتادة عن يزيد بن عبد الله عن عبد الله بن عمرو رضي الله تعالى عنهما اجمعين اذا هذا السند حدثنا ابن المثنى قال حدثنا عبد الصمد قال اخبرنا همام قال اخبرنا قتادة عن يزيد بن عبد الله عن عبد الله بن عمرو رضي الله تعالى عنه قال انه قال يا رسول الله عبد الله بن عمرو رضي الله عنه ورك الله യാ റസൂൽ അള്ള അള്ളാഹുവിൻ്റെ റസൂലെ ഫീഖം അക്ര ഉൽ ഖുർആൻ എത്ര ദിവസം കൊണ്ടാണ് ഞാൻ ഖുർആൻ ഓതി തീർക്കേണ്ടത് നമുക്കറിയാം നൂറ്റി പതിനാല് അധ്യായങ്ങൾ മുപ്പത് ജുസുകളായിട്ടുള്ള മുസ്ഹഫ് ആ മുസ്ഹഫ് ആ ഖുർആാൻ ഞാൻ എത്ര ദിവസം കൊണ്ടാണ് പാരായണം ചെയ്ത് തീർക്കേണ്ടത് ഫീഖം അക്ര ഉൽ ഖുർആാൻ കാല അപ്പോൾ നബിസ്ലാസ്ലം പറഞ്ഞു ഫീ ഫിഷഹ്രീൻ അതാണ് റസൂൽ അള്ളി വസ്ലം പറഞ്ഞ മാക്സിമം ദിവസം ഫീ ഷെഹറിൻ ഒരു മാസം കൊണ്ട് എന്നാണ് അതാണ് മുപ്പത് ജുസായി പരിശുദ്ധ ഖുർആാനിനെ പൂർവികരായ ആളുകൾ വേർതിരിച്ചതുപോലും ഈ ഒരു മാസം കൊണ്ട് ഒരു ദിവസം ഒരു ജുസു എന്ന കണക്കിൽ ഓതി തീർക്കലാണ് പ്രത്യേകിച്ചും റമദാനിലെ മുപ്പത് ദിവസങ്ങൾ അപ്പോൾ നബിസ്വലി വസ്ലം പറഞ്ഞു ഒരു മാസം കൊണ്ട് ഓതി തീർത്താൽ മതി കാല അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇന്നി ഇന്നേ അക്വാമിൻ ദാലിഖ് എനിക്കതിനേക്കാൾ കൂടുതൽ കഴിയും ഒരു ദിവസം ഒരു ജുസുവിനേക്കാൾ കൂടുതൽ എനിക്ക് കഴിയും അപ്പോൾ നബിസ്വലുഹാലിസ്ലം പിന്നീട് കുറച്ചു കുറച്ചുകൊണ്ട് വന്നു അദ്ദേഹമാകട്ടെ വീണ്ടും വീണ്ടും ആവർത്തിച്ചു യുറദ്ദിദുൽ കലാമ അൽ കലാമ അങ്ങനെ ഇന്നി അക്വാൻ ദിഖ് ഇന്നി അക്വാൻ ദാലിഖ് എന്ന് അദ്ദേഹം പറഞ്ഞുകൊണ്ടേയിരുന്നു കലാമ അബൂ മൂസ വ തനാഖസഹു അവസാന നബി സല്ലല്ലാഹു അലൈഹി നബിസ്ലാലിസ്ലമ പറഞ്ഞു ഏഴ് ദിവസം കൊണ്ട് തീർക്കുക ഒരു മാസമാണ് നബിസുള്ള വസ്ലം പറഞ്ഞത് എന്നാൽ അദ്ദേഹം പറഞ്ഞു എനിക്ക് അതിനേക്കാൾ കൂടുതൽ കഴിയും അപ്പോൾ പ്രവാചകൻ കുറച്ചു കൊണ്ടുവന്നു അദ്ദേഹം വീണ്ടും പറഞ്ഞു എനിക്ക് എനിക്കിനിയും കഴിയും അവസാന നബിസം പറഞ്ഞു ഹുഫീസീം ഏഴു ദിവസം കൊണ്ട് കാല അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇൻ മേ അക്വാൻ സാലിഖ് എനിക്കതിനേക്കാൾ കൂടുതൽ കഴിയും കാല അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ലാ യഫ്ഖഹു മൻ ഖറഅഹു ഫീ അഖല്ല മിൻ സലാസിൻ മൂന്ന് ദിവസത്തേക്കാൾ കുറഞ്ഞ ദിവസത്തിൽ ആരെങ്കിലും ഖുർആൻ പാരായണം ചെയ്ത് തീർത്താൽ അവന് മര്യാദക്ക് ഖുർആൻ മനസ്സിലാക്കാൻ കഴിയില്ല കൃത്യമായി മനസ്സിലാക്കാൻ കഴിയില്ല അപ്പോൾ ഇവിടെ രണ്ട് മൂന്ന് പോയിൻ്റുകൾ ഈ ഹദീസിലുണ്ട് ഒന്നാമത്തേത് ഖുർആൻ ഹത്തം ചെയ്യുക പാരായണം ചെയ്ത് തീർക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട പുണ്യകർമ്മമായി സ്വഹാബികൾ മനസ്സിലാക്കിയിരുന്നു അതുകൊണ്ടാണ് അവർ ചോദിച്ചത് എത്ര ദിവസത്തിനുള്ളിലാണ് ഖുർആാൻ ഓതി തീർക്കേണ്ടത് അതിൽ എല്ലാവർക്കും സാധിക്കാവുന്ന ഒരു എണ്ണമാണ് നബി ബിശ്വദാൽ ആദ്യം പറഞ്ഞത് ഫി ഷെഹ്രീൻ ഒരു മാസം എന്ന് പറഞ്ഞാൽ ഒരു ദിവസം ഒരു ജുസെങ്കിലും പാരായണം ചെയ്യൽ വളരെ പ്രധാനപ്പെട്ടതാണ് എന്നർത്ഥം അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇനി ആ കുമിൻ ദാലിഖ് എനിക്ക് അതിനേക്കാൾ കൂടുതൽ കഴിയുമെന്ന് പറഞ്ഞപ്പോൾ നബി നബീസ് ഉള്ളി സ്വലം എന്ത് ചെയ്തു അതിൽ ഇളവുകൾ ഇരുന്നു അവസാനം പ്രവാചകൻ പറഞ്ഞു ഏഴ് വരെ അവിടെയാണ് നബി ഉള്ളി സ്വലം നിർത്തിയത് അതുകൊണ്ട് തന്നെ മഹാഭൂരിപക്ഷം ഉലമാക്കളും പറയുന്നത് ഏഴ് ദിവസം കൊണ്ട് ആണ് ഖുർആാൻ ഹത്തം തീർക്കേണ്ടത് അതാണ് ഏറ്റവും നല്ലത് എന്നാണ് ഖുർആാനിലെ ആശയങ്ങളെ ശരിക്കും മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു പാരായണമാണെങ്കിൽ എന്നാൽ അദ്ദേഹം വീണ്ടും എനിക്ക് അതിനേക്കാൾ കൂടുതൽ സാധിക്കുമെന്ന് പറഞ്ഞപ്പോൾ നബി അലൈഹി അലിസ്വലമ മൂന്നിലേക്ക് അതിനെ ചുരുക്കി പക്ഷേ അതിൽ നിന്ന് ഒരിക്കലും എന്ന് പറഞ്ഞു അതാണ് ലാ യഫ് കഹു മൻ കർഅഹു ഫി അക്കല്ലമിൻ സലാസിൻ മൂന്ന് ദിവസത്തേക്കാൾ കുറഞ്ഞാൽ പിന്നെ മനസ്സിലാക്കാൻ കഴിയില്ല അതുകൊണ്ട് മൂന്ന് ദിവസത്തേക്കാൾ കുറയാൻ പാടില്ല എന്ന് നബി നബിസ്വല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകം പറയുകയുണ്ടായി അതുകൊണ്ട് ഒരാൾക്ക് വേണമെങ്കിൽ മൂന്ന് ദിവസം കൊണ്ട് ഖത്തം തീർക്കാം ഒരു ദിവസം പത്ത് ജുസ് എന്നർത്ഥത്തിൽ അതിനേക്കാൾ കുറയുന്നത് ഖുർആാനിനെ ശരിയായ രൂപത്തിൽ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാകുമെന്ന് നബീസ്വലി സ്വലം പറഞ്ഞു അപ്പോൾ ഖുർആനിൻ്റെ കേവല പാരായണമല്ല ഫ്രിക്ഹോട് കൂടി അത് അർത്ഥം മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു പാരായണം തന്നെ നബീസ്വലാഹാലി വസ്ലം ഇതിൽ നിന്ന് ഉദ്ദേശിക്കുന്നുണ്ട് പക്ഷേ അർത്ഥം അറിയില്ലെങ്കിലും പാരായണം ചെയ്യാവുന്നതാണ് വിരോധമില്ല വിരോധമില്ല എന്നല്ല അതിൽ വമ്പിച്ച പ്രതിഫലം ഉണ്ട് താനും എന്നാൽ അർത്ഥം കൂടി അറിഞ്ഞാണെങ്കിൽ അത് വളരെ ഹൈറാണ് അതുകൊണ്ട് ഉലമാക്കൾ പറഞ്ഞു ഏറ്റവും നല്ലത് ഏഴ് ദിവസം കൊണ്ടാണ് സ്വഹാബികളും താപീയങ്ങളും തപഴുത്താപീയങ്ങളിലും പെട്ട ധാരാളം ആളുകൾ പതിവായി അഥവാ സാധാരണ നിലക്ക് ഏഴ് ദിവസത്തിൽ കുറഞ്ഞ ദിവസം കൊണ്ട് ഓതാറില്ല എന്നാൽ ചിലരെങ്കിലും ഈ പറഞ്ഞ വിശ്വദാർസം പറഞ്ഞ മൂന്ന് എന്ന് പറഞ്ഞതിനാൽ മൂന്ന് ദിവസം കൊണ്ട് ഓതി തീർക്കാറുണ്ട് പക്ഷേ ഭൂരിപക്ഷവും ഏഴ് ദിവസം കൊണ്ടാണ് പിന്നെ അതിനേക്കാൾ കൂടുന്നതിന് വിരോധമില്ല ഒരു വരെ ഇനി അതിനേക്കാൾ ഒരാൾക്ക് അര ജുസ് എത്രയാണോ കഴിയുന്നത് അത്ര മതി എന്നാലും നല്ലത് ഓരോ ദിവസവും ഒരു ജുസ് വീതം ഓതലാണ് എന്ന് പ്രവാചകൻ തുടങ്ങിയതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം പിന്നെ പ്രവാചകൻ സുഹൃതാർ അവസാനിപ്പിച്ചത് ഏഴിലായതുകൊണ്ട് മഹാഭൂരിപക്ഷവും ഏഴാണ് നല്ലത് എന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്നാൽ അതിനേക്കാൾ കുറഞ്ഞ മൂന്ന് ദിവസം കൊണ്ട് ഹത്തം തീർക്കുന്നതിന് വിരോധമില്ല അതിനേക്കാൾ കുറയാൻ പാടില്ല ചില സന്ദർഭങ്ങളിലൊഴികെ ശ്രദ്ധിക്കുക ഏതാണ് ആ ചില സന്ദർഭങ്ങൾ നമുക്കറിയാൻ സാധിക്കും സഹാബികളടക്കം പല മഹാന്മാരും റമലാൻ മാസത്തിലും മറ്റുമൊക്കെ ഒരു ദിവസം കൊണ്ട് തന്നെ ഹത്തം തീർത്തിട്ടുണ്ട് ഒരു പകൽ കൊണ്ടും രാത്രി കൊണ്ടും തീർത്തവരുണ്ട് പകലിൽ ഒരു ഹത്തം രാത്രി മറ്റൊരു ഹത്തം ഇത് പാടുണ്ടോ ഇതൊരു ചോദ്യമാണ് ഉലമാക്കൾ പറഞ്ഞിട്ടുള്ളത് ചില പ്രത്യേക അവസരങ്ങളിൽ അത് അനുവദനീയമാണ് എന്നാണ് ഉദാഹരണത്തിന് റമലാൻ മാസത്തിൽ അത് ഖുർആനിൻ്റെ മാസമാണ് അതേപോലെ തന്നെ അവസാനത്തെ പത്ത് രാത്രികളിൽ അതേപോലെ ദുൽഹജ്ജ് മാസത്തിലെ ആദ്യത്തെ പത്ത് ദിവസങ്ങളിൽ ഹജ്ജിൻ്റെ സമയങ്ങളിൽ അതേപോലെ തന്നെ മക്കയിലോ മദീനയിലോ പള്ളികളിൽ ഇരിക്കുന്ന സന്ദർഭത്തിൽ അതേപോലെ പ്രത്യേകമായ സമയങ്ങളിലോ സ്ഥലങ്ങളിലോ എത്തുമ്പോൾ അവിടെ വെച്ച് നമുക്ക് ലഭിക്കുന്ന അവസരങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഖുർആൻ ഹത്തം തീർക്കുന്നതിൽ വിരോധമില്ല അപ്പോൾ ഒരു ദിവസം കൊണ്ട് തന്നെ തീർക്കുന്നതിലും വിരോധമില്ല അതല്ലാത്ത സാധാരണ നിലക്കാണെങ്കിൽ ഒരിക്കലും മൂന്ന് ദിവസത്തിൽ കുറയരുത് എന്നാൽ ഏഴ് ദിവസം കൊണ്ട് തീർക്കലാണ് ഏറ്റവും നല്ലത് സാധാരണക്കാരായ ആളുകൾ വരെ ഒരു ദിവസം ഒരു ജുസ് എന്നുള്ള നിലക്ക് ഒരു മാസത്തിൽ ഒരു ഹത്തം തീർക്കൽ നല്ലതാണ് ഇതൊക്കെയാണ് ഈ ഹദീസിൽ നിന്ന് മനസ്സിലാകുന്നത് ഹതാ അള്ളാഹു തല ആലം ഇൻഷാ അള്ളാഹ് മറ്റു ഭാഗങ്ങൾ അടുത്ത ക്ലാസ്സുകളിൽ നമുക്ക് വിശദീകരിക്കാം അള്ളാഹു ഉസ്ഹാനാമെവരെയും അനുഗ്രഹിക്കട്ടെ പരിശുദ്ധ കുറാൻ പഠിക്കുകയും അത് പാരായണം ചെയ്യുകയും അതിൻ്റെ ഉള്ളടക്കം അനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്ന مها باغي مارد الله سبحانه وتعالى نام ورور وصلى الله وسلم على نبينا محمد وآله وصحبه اجمعين والحمد لله رب العالمين سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك والسلام عليكم ورحمه الله وبركاته